കമ്പായിട്ടുള്ള ഡിഷസ് രുചി ഇന്ന് നമുക്ക് മുരിങ്ങയില കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് മുരിങ്ങയില ഞാൻ തലേദിവസം ഓൾറെഡി എടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചു അപ്പം നല്ലപോലെ നമുക്ക് കൊഴിഞ്ഞ് കിട്ടും ഒരു കവറിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇങ്ങനെ വെച്ചാൽ മതി വെച്ച് കഴിയുമ്പം അത് നല്ലതായിട്ട് ഇതുണ്ടാവും ഇങ്ങനെ നല്ലപോലെ മൊത്തം അടന്ന് താഴെ കിടക്കും അപ്പം നമുക്ക് എളുപ്പം ഉണ്ടാവും അത് എടുത്ത് രുചികരമായ തോരൻ ഉണ്ടാക്കാനായിട്ട് അപ്പം തലേദിവസം ഒടിച്ചു വയ്ക്കുക എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എപ്പോഴേലും ഉണ്ടാക്കുക അന്നേരം മൊത്തം ഫ്രഷ് ഇലകൾ ഒത്തും പൊഴിഞ്ഞിട്ട് താഴെ നമുക്ക് കിട്ടും അപ്പം നമ്മുടെ വർക്ക് ലോഡ് അത് ഇച്ചിരി മെനക്കേടുണ്ട് അത് കുറഞ്ഞു കിട്ടും കേട്ടോ അപ്പം തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുരിങ്ങയില ഓൾറെഡി കഴുകി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഒരു 3 വെളുത്തുള്ളി ബിക്കോസ് ഗ്യാസൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ഒരു ചെറിയ സവോള അരിഞ്ഞത് കൊത്തി അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു 3 പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് അത് അരിഞ്ഞത് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുകയാണ് എല്ലാം കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ് തേങ്ങ ഒരു ഇതിപ്പം ഒരു ഇവിടെ മേടിക്കാൻ കിട്ടുന്നത് നമുക്ക് ഒരു ഫുൾ തേങ്ങയുടെ ഒരെണ്ണമാണ് അപ്പം ഞാനൊരു 2 കൈ തേങ്ങ ഇടുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് വേണ്ടത് ആവശ്യത്തിന് ഉള്ള ഉപ്പ് നമുക്ക് ചേർക്കാം പിന്നെ വേണ്ടത് ഇച്ചിരി മഞ്ഞപ്പൊടിയാണ് ഞാൻ സാധാരണ ഇതൊന്നും എണ്ണയ്ക്കകത്തിട്ട് വഴറ്റാറില്ല സാധാരണ ചിലരൊക്കെ കുറച്ച് ജീരകം കൂടി ചേർക്കാറുണ്ട് ഇതിൻ്റെ അകത്ത് ഞാനങ്ങനെ ജീരകം ചേർക്കാറില്ല മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് മിക്സ് ചെയ്യുകയാണ് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് തോരനുണ്ടാക്കാം മിക്സ് ചെയ്തിരിക്കട്ടെ വെള്ളം നല്ലപോലെ തോർന്നിട്ടാണ് മിക്സ് ചെയ്യേണ്ടത് ഇനി ഇതിനകത്ത് ഒട്ടും വെള്ളം ഒന്നും ഒഴിക്കരുത് നമ്മുടെ ചീര എങ്ങനെ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെയാണ് നമ്മൾ മുരിങ്ങയില തോരനും ഉണ്ടാക്കുന്നത് ഒത്തിരി അയൺ കണ്ടൻസ് ഉള്ള ഒരു ഹൈ റിച്ച് അയൺ ഉള്ള സാധാരണ ഈ അനീമിയയും വിളർച്ചയൊക്കെ ഉള്ളവർക്ക് ഇത് ദിവസം ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ബ്ലഡ് കൂടും ഓക്കെ ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം ഞാൻ പാൻ അടുപ്പിൽ വെച്ചു ഇതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ് കുറച്ച് എണ്ണ മതിയാവും അധികം എണ്ണയുടെ ആവശ്യം ഒരു 2 സ്പൂണ് ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ എണ്ണ മതിയാവും ഞാനതിലേക്ക് ഉണക്കമുളക് ആഡ് ചെയ്യുന്നുണ്ട് അത് ഇഷ്ടമുള്ളവർ ആഡ് ചെയ്താൽ മതി എനിക്ക് ഉണക്കമുളക് ഇടുന്ന ഇഷ്ടമാണ് അപ്പം ഞാൻ 2-3 ഉണക്കമുളക് ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ആയിട്ട് മറിച്ചു ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഞാനതിലേക്ക് ഈ മുരിങ്ങയില ഇടുന്നുണ്ട് ഇത് അടച്ച് വെച്ച് വേവിക്കരുത് ഇതിപ്പം നിറച്ചുണ്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചെറിയ പാത്രം തന്നെ യൂസ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം തീ കൂട്ടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇപ്പം ഈ സമയത്ത് നമുക്കൊന്ന് അടച്ച് വെക്കുക ഇത് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെക്കുക ഒരു 1 മിനിറ്റ്
വേഗത്തെ. അങ്ങനെ നമ്മുടെ മുരിങ്ങയിൽ ഞാൻ തുറന്നു, തുറന്നിട്ട് ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. മേൽവശത്തേക്ക് ആവി വന്നിട്ടുണ്ട്, അപ്പോൾ ഇതൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ ഒത്തിരി കുറച്ച് വരണ്ട, എപ്പോഴും ചെറിയ ബർണറ് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ നോൺ സ്റ്റിക്ക് തവ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ അധികം നമുക്ക് എണ്ണയുടെ ഉപയോഗം വേണ്ടി വരത്തില്ല. അതായത് നമുക്ക് മരത്തവി അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതുപോലുള്ള സ്റ്റിക്സ് ഉണ്ടല്ലോ മരത്തിൻ്റെ, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോട്ടിങ്ങും പോകാതെ കുറച്ച് നാൾ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ തവ ലാസ്റ്റ് ഒന്ന് തിരിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു രണ്ട് മിനിറ്റ് കൂടെ അടച്ചു വെക്കാം. ഈ സമയത്ത് ഇച്ചിരി തീ കുറച്ച് വെക്കും കേട്ടോ. അത് തുറന്നു അടച്ചിപ്പം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മുരിങ്ങയിലൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. നാട്ടിൻപുറത്തൊക്കെ സുലഭമായിട്ടുള്ളൊരു സാധനമാണ്. അല്ലാതെ ഔട്ട്സൈഡിൽ ഇന്ത്യയിലായാലും നമുക്കൊരു ഇത് ഇപ്പം കിട്ടുന്നുണ്ട്. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യുക. ചോറിൻ്റെ കൂടെ ഈ ഒരു ചോര മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട്. അത്രയ്ക്ക് രുചികരമായ ഒരു തോരനാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ പണി കഴിയും. ഓക്കെ, പുതിയൊരു വീഡിയോ വരുന്നതിന് വരെ താങ്ക് യു, ബൈ ബൈ. പിന്നെ ചാനല് കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.